ഹായ്, വെൽക്കം ടു മീനച്ചൽ ഹോം. സ്വാഗതം. ഞാൻ ബിജു ആണ്, മീനച്ചൽ ഹോംസിൽ നിന്ന്. ഏറ്റവും പുതിയ വീഡിയോ പാലാ ടൗണിൽ നിന്നും ഉദ്ദേശം 2.5 കിലോമീറ്റർ ദൂരത്തിൽ 9.5 സെന്റ് സ്ഥലവും 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല മനോഹരമായൊരു വീട്. 3 ബെഡ്റൂം അറ്റാച്ച്ഡ്, 1600 സ്ക്വയർ ഫീറ്റ്. തേക്കിൻ്റെ തടികളാൽ, ഞാൻ ചില വീഡിയോയിലേക്ക് എടുത്തു പറയാറുണ്ട് തേക്കൻ തടികളാൽ പണിതീർത്തിരിക്കുന്നതെന്ന്. തേക്കിൻ്റെ തടികളാൽ പണിതീർത്തിരിക്കുന്ന നല്ല മനോഹരമായ വീടും സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ, അവർക്കായി ഇതാ പുതിയൊരു വീട്. ഇത് ഗേറ്റ് കടന്ന്, പഞ്ചായത്ത് റോഡിൽ നിന്ന് ഗേറ്റ് കടന്ന് നമ്മൾ അകത്തേക്ക് കയറി. ഇത് റോഡ് നാച്ചുറൽ സ്റ്റോൺ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പുല്ല് പിടിപ്പിക്കാനുള്ളതാണ്, അത് ചെയ്യുന്നതാണ്. അവിടുന്ന് നമ്മൾ മുറ്റത്തേക്ക് കയറി നല്ല സൗകര്യപ്രദമായ രീതിയിൽ റോഡിൽ നിന്ന് ശകല ഉയർത്തിപ്പണത് ഇരിക്കുന്ന നല്ലൊരു വീട്. 9.5 സെന്റ് സ്ഥലമാണിത്. കാർപോർച്ച് ഇതുണ്ട്. ഇതാണ് കാർപോർച്ച്. നല്ല വലിപ്പമുള്ളൊരു കാർപോർച്ച്. കണ്ടാൽ തന്നെ ഞാൻ ചില വീടുകളിൽ പറയാറുണ്ട് പോസിറ്റീവ് എനർജിയുള്ള വീടാണ്. ഇത് നല്ലൊരു പോസിറ്റീവ് എനർജിയുള്ളൊരു വീടാണ്. ആദ്യം തന്നെ പറയട്ടെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഞങ്ങളുടെ പുതിയ വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഏറ്റവും പുതിയ വീടുകളുടെ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. നമുക്ക് ലോക്ക്ഡൗണിന് ശേഷം കൂടുതൽ ഏരിയയിലേക്ക്, പാമ്പാടി, മണർകാട്, ചങ്ങനാശ്ശേരി പുതിയ മേഖലകളിലേക്ക് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് പോകുന്നതാണ്. ലോക്ക്ഡൗൺ ഇപ്പം നമുക്ക് പാലാ അടുത്തുള്ള വീടുകൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പാലയ്ക്ക് അടുത്ത് താമസിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഒത്തിരി ദൂരത്തേക്ക് പോകാൻ പറ്റില്ല. ഇത് കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ്. കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന മെയിൻ ഡോറ്. ഇതവിടുന്ന് നമ്മൾ ഇതുണ്ട് ബാക്ക് സൈഡിലെ ജനൽപ്പാളികൾ വരെയും തേക്കാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോറ്, കിച്ചൻ്റെ ബാക്കിലെ ഡോറ് വരെയും തേക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വിശാലമായ സൗകര്യങ്ങളോടുകൂടിയ നല്ലൊരു വീടാണ്. നല്ലൊരു ക്വാളിറ്റിയുള്ള പണിയാലൊരു ക്വാളിറ്റി ഉണ്ട്. ഓരോന്നും ചെയ്യുന്നതിലൊരു ക്വാളിറ്റി ഉണ്ടല്ലോ, അങ്ങനെ ഒരു ക്വാളിറ്റിയുള്ളൊരു വീടാണ്. അടുത്ത് നല്ല നേബേഴ്സാണ്, നല്ല അയൽവാസികളുണ്ട്. അതുപോലെ നല്ലൊരു പോഷായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയാണ്. ഈ വീടിന് സ്ഥലത്തിന് കൂടെ ചോദിക്കുന്ന വില എന്ന് പറയുന്ന 65 ലക്ഷം രൂപ ചോദിക്കുന്നു. ചോദിച്ചാൽ നെഗോഷ്യബിളാണ്. വീണ്ടും നമ്മൾ മുൻവശത്തേക്ക് വന്നു. വണ്ടി രണ്ടോ മൂന്നോ വേണേൽ വീട്ടിൽ കയറ്റിയിടാനുള്ള സൗകര്യമുണ്ട്. ഇത് സിറ്റൗട്ട് കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റാണ്. പണി കംപ്ലീറ്റ് ആയിട്ടില്ല. ലാസ്റ്റ് കോട്ട് പെയിൻറ്റിങ്ങിൻ്റെ പണികൾ നടക്കുകയാണ്. അപ്പം വീട് ശകലം ക്ലീനിങ്ങും കൂടെ ഉണ്ട് ചെയ്യാനായിട്ട്. ആ ക്ലീനിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾക്ക് പണി കംപ്ലീറ്റ് ആകുന്നത്. പെയിൻറ്റ് ചെയ്യുന്ന ചേട്ടന്മാരോട് നിപ്പുണ്ട്. ഇത് മെയിൻ ഡോർ, അതിമനോഹരമായി പണി തീർത്തിരിക്കുന്ന ഈ മെയിൻ ഡോർ എന്ന് കണ്ടു നോക്കിക്കോളൂ. തേക്കൻ തടികളാലുള്ള മെയിൻ ഡോർ, കട്ടുള്ള തേക്കൻ തടി കൊണ്ടുള്ള പാനലിങ്. ഡോർ തുറന്ന് ഞാൻ അകത്തേക്ക് കയറി. ഇതാണ് വിശാലമായൊരു സ്വീകരണ മുറി. നല്ല ലൈറ്റ്, ഫാന്, ഫാൻസി ലൈറ്റുകളെല്ലാം കൂടി നല്ലപോലെ ചെയ്തിട്ടുള്ള നല്ലൊരു സ്വീകരണ മുറിയാണ്. ഇതിനെ സ്വിച്ച് ബോർഡുകൾ ഇനി അതിൻ്റെ പുറമേയുള്ള കവർ കൊടുക്കാനുണ്ട്. പെയിൻറ്റിങ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം പേപ്പർ ഇട്ട് മൂടിയിരിക്കുകയാണ്. അവിടുന്ന് ഡൈനിങ് ഹാളിലേക്കാണ് കയറിയത്. ഡൈനിങ് ഹാളിൻ്റെ അങ്ങേയറ്റത്ത് കാണുന്ന ഒരു വാഷ് ബേസിനാണ്. നല്ലൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു മിററും കൂടെ കൊടുക്കാനുള്ളതാണ്. അതിൻ്റെ താഴത്തേതെല്ലാം കബോർഡെല്ലാം തേക്കൻ തടികളാണ് കൊടുത്തത്. മൊത്തം കബോർഡുകളും തേക്കൻ തടികളാണ്. ഇത് നല്ല വലിപ്പമുണ്ട്. ചിലപ്പോൾ അത് ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അത് ശരിക്കും മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഞാൻ നോക്കിയിട്ട് കാരണം മനസ്സിലാകുന്നില്ല, അതിൻ്റെ വലിപ്പം ക്ലിയർ ആവുന്നില്ല. ഇത് ആദ്യത്തെ ബെഡ്റൂം, നല്ല ഭംഗിയുള്ള നല്ല വലിപ്പമുള്ള ബെഡ്റൂം. അപ്പോൾ ഇത് കണ്ടോ, ബെഡ്റൂമിൻ്റെ ഡോറ് കണ്ടു. അതിൻ്റെ കബോർഡ് വർക്കുകൾ, ഡ്രസ്സിംഗ് റൂമിൽ കൊടുത്തിരിക്കുന്ന കബോർഡ് തേക്കൻ തടി. ഇത് ബാക്കി മെറ്റീരിയലുകളെല്ലാം നല്ല ഹൈ ക്വാളിറ്റിയുള്ള നല്ല ഫസ്റ്റ് ക്ലാസ് മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ഡോറ്, തേക്കൻ തടിയാണ്.
ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ ബെഡ്റൂമിൻ്റെ വലിപ്പം കണ്ടോ? ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ബെഡ്റൂമാണ്, ചെറിയൊരു പാസേജ് ഏരിയ. അവിടെ നിന്ന് രണ്ടാമത്തെ ബെഡ്റൂമാണ്. സ്വിച്ചൊക്കെ പേപ്പർ ഇട്ട് കവർ ചെയ്തിരിക്കുന്നതാണ്, അതായത് പെയിൻറ്റ് പെയിൻറ്റിങ് തീർന്നിട്ടില്ലല്ലോ, അപ്പം പെയിൻറ്റ് ചെയ്ത് പറ്റാതിരിക്കാനായിട്ട്. അടുത്ത ബെഡ്റൂമിൻ്റെ മെയിൻ ഡോറ്, അടുത്ത ബെഡ്റൂമിൻ്റെ ഡോറ് തേക്കുന്നടിയാണ്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. പെയിൻറ്റിങ്ങുകാരുടെ ടേബിൾ അവിടെ കിടപ്പുണ്ട്. ക്ലീനിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഇനി കിടപ്പുണ്ട്. ഇത് ഡ്രസ്സിങ് ഏരിയ. ഡ്രസ്സിങ് ഏരിയയിൽ നിന്ന് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് അടുത്ത ടോയ്ലറ്റ് ആ ബെഡ്റൂമിൻ്റെ അറ്റാച്ചില്. ഈ വീട് മേടിക്കുന്നവർക്ക് ഇനി ഒന്നും ചെയ്യേണ്ടതില്ല. കർട്ടൻ ചെയ്യുക, നിങ്ങളുടെ ഫർണിച്ചറായിട്ട് വേണ്ട. തേക്കന്തടികളാണ് അകത്തെ കബോർഡ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. സാധാരണ ഫെറോസ്ലാബാണ് കൊടുക്കാറ്, തേക്കിൻ്റെ തടി തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, ആ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പാസേജ് വഴി വന്ന് ഡൈനിങ് ഹാൾ വഴി എത്തി അടുത്ത ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതടുത്ത ബെഡ്റൂം, നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെ. കൂടുതലൊന്നും പറയാനില്ല, അപ്പുറത്ത് പറഞ്ഞാലും തന്നെ ക്ലീനിങ് ഒക്കെ ചെയ്ത് പണി തീർന്ന് കഴിയുമ്പോൾ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ വീടാണിത്. കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നു, അതൊരു ടോയ്ലറ്റ് അറ്റാച്ച്ഡ്. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും സുഹൃത്തുക്കാർക്കും കൂട്ടുകാർക്കൊക്കെ ആയിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യൂ. വാട്സപ്പിലേക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ അറിയുന്നവരുണ്ടാവും, അവർ വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അറിയത്തില്ലാത്തവരുണ്ടാവാം, അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. മീനച്ചിൽ ഹോംസിൻ്റെ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കൂ, തെറ്റിപ്പോകാതെ. പല തട്ടിപ്പുകളും നടക്കുന്ന ഈ ലോകത്ത് മീനച്ചിൽ ഹോംസിൻ്റെ നമ്പർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ എന്ന് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ടാവാം. അതിലിങ്ങനെയുള്ള ചതിക്കുഴികളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് കിച്ചൺ. കബോർഡ് വർക്കുകൾ മുഴുവൻ തേക്കിൻ്റെ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ, മനോഹരമായ കബോർഡ് വർക്കുകൾ കണ്ടത്. പുകയില്ലാത്ത അടുപ്പൊരെണ്ണം കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇവിടെ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്ത് മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾ കണ്ടു. അപ്പോൾ ഇത്ര മനോഹരമായ വീടും സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വിളിക്കും. വിൽക്കാനോ വാങ്ങാനോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ മുഴുവൻ നമ്മൾ സർവീസ് ചെയ്യുന്നതാണ്. അപ്പോൾ വിളിക്കൂ. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ യൂസ് ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ ഒരു വീട്, നല്ല റെസിഡൻഷ്യൽ ഏരിയയിലിരിക്കുന്ന വീട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടു. അടുത്ത വീഡിയോ ഉടൻ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.